നമസ്കാരം. പ്രതാപസു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് കറി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കാൽ കപ്പ് തോരപ്പരിപ്പ് വൃത്തിയായി കഴുകിയെടുത്തത് ചേർക്കാം. അതിലേക്ക് ഒരു കൈപ്പിടി അളവിൽ ചെറുള്ളി, നാല് പച്ചമുളക് രണ്ടായി കീറിയത്, ഒരൽപ്പം കറിവേപ്പില, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യമായ വെള്ളം. വെള്ളത്തിൻ്റെ അളവ് ഒരൽപ്പം കൂടിയെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല, ചാറുകറിയാണല്ലോ. ഇനി ഇത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് ജാറിലേക്ക് ചേർക്കാം. അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അരയാനാവശ്യമായ വെള്ളം, അത് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറിയിലേക്ക് ചേർക്കാം. അടുപ്പത്ത് വെച്ച പരിപ്പൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു മൂന്ന് മത്തയുടെ ഇല, ഇത് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർക്കാം. മിക്സിയുടെ ജാറ് കഴുകി ഒരൽപ്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊക്കെ ക്രമീകരിക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിവിടെ കിടന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അരപ്പ് ചേർത്തതിന് ശേഷം കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുക് തളിച്ച് ഒഴിക്കാം. ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ, അര ടീസ്പൂൺ കടുക്, അഞ്ച് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, മൂന്ന് വറ്റൽമുളക്, ഒരൽപ്പം കറിവേപ്പില. തീ ഓഫാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇളക്കി വയ്പ്പിക്കാം. അപ്പോൾ ആ സ്വാദിഷ്ടമായ പരിപ്പും മത്തയിലയും കൂട്ടിയിട്ടുള്ള ചാറുകറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അടിപൊളി, സൂപ്പർ, എന്താ രുചി! അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ മത്തയിലയും പരിപ്പും കിട്ടുമ്പോൾ ഇതുപോലെ ഒരു കറി തയ്യാറാക്കി നോക്കൂ. ചോറിന് ഈ കറി അപാര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ. എല്ലാ ചേരുവകളുടെയും ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോയുമായി പിന്നീട് വരാം. നന്ദി.